കാരണം നമ്മൾ കണ്ടില്ലേ, വലിയൊരു ബസ്സില് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബസ്സില് എല്ലാ ആഡംബരങ്ങളും സൗകര്യങ്ങളും ഒക്കെ തിരുവനന്തപുരം മുതൽ നടന്നു. എന്ത് നേടി? ഏതെങ്കിലും ഒരു അപേക്ഷയ്ക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അതിന് കഴിഞ്ഞോ? ഞങ്ങളുടെ അവിടുത്തെ മതിൽ വിളിച്ചു, 40 ലക്ഷം രൂപ വില വന്നിച്ചാണ് ഇപ്പം മതിലുണ്ടാക്കിയേക്കുന്നത്. ആരുടെ പണം കൊണ്ടാണ് മതിലുണ്ടാക്കിയത്? ജനങ്ങളുടെ പണം കൊണ്ട്. ലക്ഷറി ബസ് ബസ്സിൽ കയറാ സ്റ്റെപ്പ്, മോളത്തെ നില കയറാ ലിഫ്റ്റ്. ഏത് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഇവിടെ ഭരിച്ചിട്ടുള്ളത്? കേരളം. നമസ്കാരം. പിണറായി വിജയനെ പോലെ ഇത്രയും എരണം കെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടുണ്ടാകാനും പോകുന്നില്ല. ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും കെടുകാരിസ്ഥതയുടെയും അഴിമതിയുടെയും ആൾരൂപമാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. ഇത് എന്റെ വാക്കുകളല്ല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കുവാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ പുതുപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അങ്ങനെ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ ഉമ്മൻചാണ്ടിയുടെ ആരാധകരായ ചില ആളുകൾ അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെയാണ്. അതിൽ ഒരു വീട്ടമ്മ തന്നെയാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായം എടുത്തു പറഞ്ഞത്. ഇനി ഒരിക്കലും ഇതുപോലെ കെടുകാര്യസ്ഥതയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകില്ല. കേരളത്തിൽ എന്നല്ല, ലോകത്തിൽ തന്നെ ഇതുപോലെ ധാർഷ്ട്യവും അഹങ്കാരവും പെരുത്ത അഴിമതി നടത്തുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ വീട്ടമ്മ തുറന്നടിക്കുന്നത്. നവകേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പണം പിരിച്ച് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒരു ബസ്സെടുത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ യാത്ര ചെയ്തു. ഒരു ബസ്സിലേക്ക് കയറുന്നതിന് വേണ്ടി ലിഫ്റ്റ് സമ്പ്രദായം വരെ ഏർപ്പാടാക്കുക. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വീട്ടമ്മ തന്റെ ഉള്ളിലെ ഹൃദയവികാരങ്ങൾ അത്രയും തുറന്നടിച്ച്. ആ വീട്ടമ്മ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, പകരക്കാരനില്ലാത്ത ഒരു അമരക്കാരെന്ന വാക്കിനെ അർഥമാക്കുന്ന ഒരു മുഖ്യമന്ത്രി. കാരണം ഇനി ഇങ്ങനൊരു മുഖ്യമന്ത്രി കേരളത്തിലല്ല ലോകത്ത് പോലും ഉണ്ടാകത്തില്ല എന്ന് തന്നെ എടുത്തു പറയാം. കാരണം വരും തലമുറയ്ക്ക് ഇങ്ങനൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നോ, അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ വരുമ്പോൾ കുട്ടികൾക്ക് സംശയം തോന്നും. കാരണം ഇന്ന് അവർ കാണുന്ന മുഖ്യമന്ത്രി ആ രീതിയിലുള്ള ആളല്ല. അദ്ദേഹത്തിൻ്റെ ഓരോ പരിപാടികളും നേരം വെളുത്ത് നമ്മൾ രാവിലെ 1-7 മണിക്ക് നമ്മുടെ റേഡിയോ വെച്ചാൽ അതിൽ കൂടി തന്നെ അത് ഓരോ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്ന ഒരു മുഖ്യമന്ത്രി. ജനസമ്പർക്ക പരിപാടി എടുത്തു പറയാത്ത ഒരു കാര്യമാണ്. ജനസമ്പർക്ക പരിപാടി കണ്ടാൽ അവിടെ രാഷ്ട്രീയ ഭേദമന്യേ. കാരണം ഏത് രാഷ്ട്രീയക്കാരനും അതിനകത്ത് ചെന്നാൽ കാര്യങ്ങൾ സാധിക്കാം. താൻ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് ചോദ്യം അവിടെ വരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും കാണുന്നതാണ് ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം വിജയിപ്പിച്ച ഒരു സംഗതി. അത് പിന്നെ വന്ന ഒരു മുഖ്യമന്ത്രി പോലും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലൊരു മുഖ്യമന്ത്രിയെ കേരളത്തിനല്ല ലോക രാഷ്ട്രങ്ങൾക്ക് പോലും കിട്ടത്തില്ല. ഉണ്ണാനോ ഉറങ്ങാനോ വീട്ടുകാര്യങ്ങൾ പോലും നോക്കാതോ തൻ്റെ മക്കളുടെ പഠിത്തം കാര്യങ്ങൾ ജനസേവനം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അത് നമ്മൾ അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ കണ്ടു. കാരണം എല്ലാവരെയും അത്ഭുതമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം മണിക്കൂറുകൾ താണ്ടി ദിവസങ്ങൾ താണ്ടിയാണ് പുതുപ്പള്ളിയിലെത്തിയത്. അതെല്ലാവരെയും അസൂയാലാക്ക ഒരു പരിപാടി ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ദിവസം 1ാം ചരമവർഷം ആയോ എന്ന് പോലെ നമുക്ക് സംശയമാണ്. ഇന്നലെ കഴിഞ്ഞ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അതാണ് നമ്മുടെ പ്രിയപ്പെട്ടവൻ. ഇന്നലെ കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അദ്ദേഹം എത്ര പ്രിയപ്പെട്ടവനായിരുന്നു ഓരോരുത്തർക്കും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് ഇന്നിവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ ഒരു ഈ ഒരു ദിവസം ഇവിടെ വന്നില്ലെങ്കിൽ അദ്ദേഹത്തിനോട് കാണിക്കുന്ന നീതികേടായിരിക്കും. അതാണ് നമ്മൾ എത്ര പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും ഇവിടെ എത്താൻ നമ്മളുടെ മനസ്സ് നമ്മളെ ഇവിടെ എത്തിച്ചു എന്ന് തന്നെ പറയാം. അപ്പം നമ്മൾ കണ്ടില്ലേ, വലിയൊരു ബസ്സിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബസ്സിൽ എല്ലാ ആഡംബരങ്ങളും സൗകര്യങ്ങളും ഒക്കെ തിരുവനന്തപുരം മുതൽ നടന്നു. എന്ത് നേടി? ഏതെങ്കിലും ഒരു അപേക്ഷയ്ക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അതിന് കഴിഞ്ഞോ? അവരുടെ സുഖലോലുപങ്ങൾ മാത്രം കണ്ടെത്തി കോടിക്കണക്കിന് രൂപ ഇന്നത്തെ ഈ നാട്ടിലെ 1600 രൂപ കൊണ്ട് വളരെ വൃദ്ധജനങ്ങളും വിധവകളും പെൻഷന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ കാലത്ത്, മരുന്നിന് പോലും കാശില്ലാത്ത ഈ കാലത്ത് കോടിക്കണക്കിന് രൂപ നമ്മുടെ നികുതിപ്പണം എടുത്ത് കോടിക്കണക്കിന് രൂപയുടെ ബസ്സിലെ ഉല്ലാസയാത്ര നടത്തി ഏതെങ്കിലും ഒരു അപേക്ഷകന്റെ അപേക്ഷയ്ക്ക് അദ്ദേഹം പരിഹാരം കണ്ടെത്തിയോ? വെല്ലുവിളിയാണ്, നമ്മൾ കേരള സർക്കാരിനോട് വെല്ലുവിളിയാണ്, കേരളത്തെ ജനതയുടെ വെല്ലുവിളിയാണ്. ഒരപേക്ഷ മേടിച്ചത് അവിടെ ഇട്ടിട്ട് പോയി കാണും എന്ന് തന്നെ നമുക്ക് പറയാം. ഒരപേക്ഷയ്ക്ക് പരിഹാരം ഉണ്ടാക്കിയതെ തെളിയിക്കാമെങ്കിൽ ആ സർക്കാരിന് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു എന്ന് പറയാം. എന്തിനായിരുന്നു യാത്ര? മതിലുകൾ പൊളിച്ച്, എത്ര സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ചു. ഞങ്ങളുടെ അവിടുത്തെ മതിൽ പൊളിച്ചു, 40 ലക്ഷം രൂപ വില വന്നിച്ചാണ് ഇപ്പം മതിലുണ്ടാക്കിയേക്കുന്നത്. ആരുടെ പണം കൊണ്ടാണ് മതിലുണ്ടാക്കിയത്? ജനങ്ങളുടെ പണം കൊണ്ട്. അല്ല, ഒരു സർക്കാരിൻ്റെ പണം കൊണ്ടല്ല,
ആ മതില് പൊളിച്ചാണ് അകത്ത് കയറ്റിയ വണ്ടി. നടക്കാൻ വയ്യ മുഖ്യമന്ത്രിക്ക്. നമ്മുടെ മുഖ്യമന്ത്രി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങിയാണ് സാധാ സീറ്റിൽ, അല്ലാതെ ലക്ഷറി സീറ്റിലും പ്ലെയിനിലും അല്ല. അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലെ അദ്ദേഹം നിലത്താണ് കിടക്കുന്നത്. അതാണ് ഒരു ജനകീയനായ മുഖ്യമന്ത്രി. ഇത് ലക്ഷറി ബസ്, ബസ്സിൽ കയറാൻ സ്റ്റെപ്പ്, മോളത്തെ നില കയറാൻ പിന്നെ ലിഫ്റ്റ്. ഏത് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഇവിടെ ഭരിച്ചിട്ടുള്ളത്? കേരളം. അപ്പൊ കേരളം കണ്ട ജനകീയന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ എന്നും എന്നും മനുഷ്യ ജനമനസ്സുകളിൽ തിളങ്ങി നിന്നിരിക്കും. അതാണ് അദ്ദേഹം. അതുപോലൊരു പകരക്കാരൻ ഇനിയും കേരളത്തിൽ ലോകത്തിൽ ഉണ്ടാകത്തില്ല. അത് നമ്മുടെ അഭിമാനമാണ്.